നമസ്കാരം. സിസിടി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണത്തലായിനിപ്പുള്ളിൽ നിർത്തിയിട്ടിരുന്ന ഇറച്ചിക്കോഴിവണ്ടിക്ക് പുറകിൽ നിയന്ത്രണം വിട്ട ട്രാവലർ ഇടിച്ചു ഡ്രൈവർ ഉൾപ്പെടെ 10 പേർക്ക് പരിക്ക്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ക്വാളിസും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. കുന്നുകുളം നിലാവെട്ടത്തിൽ ഒരുക്കിയ പാട്ടുവെട്ടം ശ്രദ്ധേയമായി. റഫീഖ് അഹമ്മദ്, ഹരിനാരായണൻ എന്നിവരുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകർ ആലപിച്ചത്. ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട്. സോഷ്യൽ മീഡിയ വഴി ബൈക്ക് സ്റ്റണ്ട് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയുമായി കുന്നംകുളം പോലീസ്. 5 ബൈക്കുകളാണ് പിടിച്ചെടുത്തത്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യവും വിശുദ്ധിയുമായി ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാളിനൊരുങ്ങി. ഏത് ഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിന് സജ്ജമായി. വാർത്തകൾ വിശദമായി. മണത്തല അയിനിപ്പുള്ളിയിൽ നിർത്തിയിട്ടിരുന്ന ഇറച്ചിക്കോഴി വണ്ടിക്ക് പുറകിൽ നിയന്ത്രണം വിട്ട ട്രാവലർ ഇടിച്ച ഡ്രൈവർ ഉൾപ്പെടെ 10 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. കണ്ണൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടായത്. കണ്ണൂർ സ്വദേശികളായ ട്രാവലർ ഡ്രൈവർ മലപ്പട്ടം കുറുപ്പൻകണ്ടി ഷിജിത്, യാത്രികരായ ഇരിക്കൂർ കടങ്ങോട്ട് വൈശാഖ്, ഭാര്യ അമൃത, മകൻ ദക്ഷിൺ ദർവിക്, കുറുപ്പൻകണ്ടി പുരുഷോത്തമൻ, ഭാര്യ ഷീജ, ഇരിട്ടി പെരുമ്പാല ധനുല, തളിപ്പറമ്പ് വീപ്പാട്ടിൽ ലിഷോണ, മലപ്പാട്ട കുറുപ്പൻകണ്ടി അൽന, കോഴിവണ്ടിയിലെ ജോലിക്കാരൻ മലപ്പുറം പൊന്നാനി കിഴക്കിൽ മുഹമ്മദ് അനസ് എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ കോട്ടപ്പുറം മണത്തല ലാസി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് സാരമായി പരിക്കേറ്റ ദക്ഷിൺ ദർവിക്കിനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ക്വാളിസും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. തലക്കൂട്ടുകര മുല്ലക്കര വീട്ടിൽ ഗോവിന്ദൻകുട്ടി നായർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ പാത്രമംഗലം ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. പാത്രമംഗലം റോഡിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് കടന്ന ബൈക്കിൽ കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ക്വാളിസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഗോവിന്ദൻകുട്ടി നായരെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് AI ക്യാമറകൾ വഴി ഗതാഗത നിയമലംഘനത്തിന് പിഴ ഈടാക്കുന്നതിന് തുടക്കമായി. മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന 726 ക്യാമറകൾ വഴിയാണ് പിഴ ഈടാക്കുന്നത്. ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് മാത്രമാകും പിഴയിൽ നിന്നും ഇളവുണ്ടാവുക. സംസ്ഥാനത്ത് ആദ്യമായാണ് നിർമ്മിത ബുദ്ധി ക്യാമറകൾ വഴി നിയമലംഘനം പിടികൂടി പിഴ ഈടാക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അനധികൃത പാർക്കിംഗിനാണ് ഏറ്റവും കുറഞ്ഞ പിഴത്തുക. 250 രൂപയാണ് ഇതിനായി ഈടാക്കുക. അമിതവേഗം, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ധരിക്കാതെയുള്ള യാത്ര, ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള മൊബൈൽ ഉപയോഗം, രണ്ടുപേരിൽ കൂടുതൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്, റെഡ് ലൈറ്റ് മറികടക്കൽ എന്നിവയാണ് AI ക്യാമറകൾ വഴി പിടികൂടി പിഴ ഈടാക്കുന്ന നിയമലംഘനങ്ങൾ. നിയമലംഘനം ക്യാമറ പിടികൂടിയാൽ ഉടൻ വാഹനോടമയുടെ മൊബൈലിലേക്ക് പിഴയടയ്ക്കാനുള്ള സന്ദേശമെത്തും. ഒരാഴ്ചയ്ക്കുള്ളിൽ പോസ്റ്റിലൂടെ ഈച്ചലാനുമെത്തും. 30 ദിവസത്തിനുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ച് തുടർ നടപടികളിലേക്ക് കടക്കും. ഇരുചക്ര വാഹനങ്ങളിൽ രക്ഷിതാക്കൾക്കൊപ്പം ഒരു കുട്ടി യാത്ര ചെയ്താലും പിഴ വീഴും. കെൽട്രോളാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 3 വർഷത്തേക്കാണ് കെൽട്രോണുമായുള്ള കരാർ. കൺട്രോൾ റൂമിന്റെ പ്രവർത്തനവും ക്യാമറകളുടെ പരിപാലനവും കെൽട്രോണിന്റെ ചുമതലയാണ്. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം വഴിയാണ് പിഴ ചുമത്താനുള്ള ചെല്ലാനുകൾ നൽകുന്നത്. കുന്നംകുളം മേഖലയിൽ കാണിപ്പയ്യൂർ IMA ഹാളിന് സമീപത്തും ഗുരുവായൂർ റോഡിൽ റോയൽ ആശുപത്രിക്ക് സമീപത്തുമായാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നിയമം പാലിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ പോക്കറ്റ് കാലിയാകുന്ന വഴിയറിയില്ല എന്ന ബോധ്യത്തോടെ വേണം ഇനി നിരത്തിലിറങ്ങാൻ. സിസിടിവി ന്യൂസ്, കേച്ചേരി. ശവ്വാൽ പിറ കണ്ടില്ല, പെരുന്നാൾ ശനിയാഴ്ച. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യവും വിശുദ്ധിയുമായി ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു മാസക്കാലം അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും വെടിഞ്ഞും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചും ഖുർആൻ പാരായണം നടത്തിയും തറാവീഹ്, തസ്ബീഹ് തുടങ്ങിയ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചും ഒരു വർഷക്കാലത്തെ പാപങ്ങൾ കരിയിച്ചു കളഞ്ഞ് ആത്മസംശുദ്ധിയോടെയാണ് വിശ്വാസികൾ പെരുന്നാളിലേക്ക് പോകുന്നത്. വീടുകൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. ഇതോടെ വിശ്വാസികൾ അവന്റെ നോമ്പിന്റെ പൂർണ്ണത ലഭിക്കാനായി ഫിത്തർ സക്കാത്ത് നൽകും. പെരുന്നാളിന് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നാണ് ഫിത്തർ സക്കാത്തിന്റെ ലക്ഷ്യം. ഓരോ വീട്ടിലെ അംഗങ്ങൾ ചെറിയവർ മുതൽ വലിയവർ വരെ ഫിത്തർ സക്കാത്ത് നൽകണം. ധാന്യമാണെങ്കിൽ ഒരാൾക്ക് 2.5 കിലോ നൽകണം. പെരുന്നാൾ നിസ്കാരം തുടങ്ങും മുൻപേ ഫിത്തർ സക്കാത്ത് നൽകപ്പെടണമെന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലയിൽ ഈദ് ഗാഹുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്ത്രീകൾക്കായി പ്രത്യേക സൌകര്യം,
പാർക്കിംഗ് സൗകര്യം, ശുദ്ധീകരണ സംവിധാനങ്ങൾ എന്നിവ ഈദ് ഗാഹുകളിൽ ഒരുക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനായി പ്രത്യേക സാമ്പത്തിക സമാഹരണം ഈദ് ഗാഹുകളിൽ നടക്കും. വിസ്റ്റം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 7 മണിക്ക് ഓട്ടുപാറ സലഫി മസ്ജിദ്, ഒലീവ് സ്കൂൾ ഗ്രൌണ്ടിൽ അബ്ദുൽ ഖാദിർ സലഫിക്കാര, പാവറട്ടി സലഫി മസ്ജിദ് കോമ്പൌണ്ട് മുഹമ്മദ് അലി അൻസാരി തുടങ്ങിയവർ നേതൃത്വം നൽകും. 7:15 വെങ്കിടങ്ങ സലഫി മസ്ജിദ് വെങ്കിടങ്ങ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഗ്രൌണ്ട് അബ്ദുറഹീം മഞ്ചേരി, പാടൂർ അൽസലാം മസ്ജിദ് പരിസരം ഷുഹൈബ് അദീനി, പന്നിത്തറ മസ്ജിദ് പരിസരം സുബ്ഹാൻ അൽഹിഗമി എന്നിവർ നേതൃത്വം നൽകും. 7:30 തൃശൂർ ടൗൺ സലഫി മസ്ജിദ് പാലസ് ഗ്രൌണ്ട് മുസ്തഫ മദനി മമ്പാട്, വെള്ളാനിക്കര സലഫി മസ്ജിദ് ഗ്രൌണ്ടിൽ അഷറഫ് മൌലവി വാടാനപ്പള്ളി, ആറ്റൂർ സലഫി മസ്ജിദ് ഗ്രൌണ്ടിൽ അബ്ബാസ് മൌലവി, കല്ലൂർ സലഫി മസ്ജിദ് സലഫി മസ്ജിദ് കോമ്പൌണ്ടിൽ നദീർ അൽ ഹിക്കമി, ഒരുമനയൂർ സലഫി മസ്ജിദ് ഇസ്ലാമിക് ഹൈസ്കൂൾ ഗ്രൌണ്ട് കരിവാരക്കുണ്ടിൽ റംഷത്ത് സ്വാലഹി, പുനീർകുളം സലഫി മസ്ജിദ് ആൽത്തറ ടൌൺ ജുമാ മസ്ജിദ് പരിസരം സുബ്ഹാൻ സ്വാലഹി, വടക്കേക്കാട് സലഫി മസ്ജിദ് പരിസരം ഫദലുൽ ഹക് ഉമരി, പരൂർ സലഫി മസ്ജിദ് പരിസരം ദാറുൽ സലാം പരൂർ സജാദ് ബിൻ അബ്ദുൽ റസാഖ്, കൊച്ചനൂർ സലഫി പരിസരം ജാഫർ സലഫി, ചമ്മണ്ണൂർ സലഫി മസ്ജിദ് പരിസരം അനീസ് വാബഹി, അഖലാട് സലഫി മസ്ജിദ് പരിസരം മുസ്തഫ മൗലവി ആറ്റൂർ, ബ്ലാങ്ങാട് സലഫി മസ്ജിദ് പരിസരം സലീം ബുസ്താനി, ചൊവ്വലൂർപ്പടി സലഫി മസ്ജിദ് തൗഹീദ് പരിസരം മൻസൂർ സലഫി ആമയൂർ, കേച്ചേരി സലഫി മസ്ജിദ് പരിസരം അനീസ് റഹ്മാൻ ഇസ്ലാഹി, പെരുമ്പലാവ് സലഫി മസ്ജിദ് പരിസരം ഗാജ സലഫി എന്നിവർ നേതൃത്വം നൽകും. വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ ഭാരവാഹികളായ പി കെ അഷറഫ് സുലമി, കെ എം ഹൈദരലി മന്നലാംകുന്ന്, മുനവർ വടക്കേക്കാട്, ഹാരിസ് ആറ്റൂർ, മുഹമ്മദ് ഫസീഹ്, ആദിൽ പുന്നൂർക്കുളം എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. സിസിടിവി ന്യൂസ് പുന്നൂർക്കുളം. കുന്നുകുളം നിലാവെട്ടത്തിൽ ഒരുക്കിയ പാട്ടുവെട്ടം ശ്രദ്ധേയമായി. നിലാവെട്ടം 7-ാം ദിവസത്തിൽ പ്രശസ്ത ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദ്, ഹരിനാരായണൻ എന്നിവരുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ചലച്ചിത്ര പിന്നണി ഗായകരായ നിജി മർഷദ്, കെ കെ നിഷാദ്, നിത്യ മാമൻ, ചിത്ര അരുൺ, സന്നിധാനന്ദൻ എന്നിവർ ചേർന്ന് ബാബുചില സുന്ദരമാക്കിയത്. വൈബ്സ് മീഡിയയുടെ നേതൃത്വത്തിലായിരുന്നു പാട്ടുവെട്ടം ഒരുക്കിയത്. കുന്നംകുളത്തെ പ്രിയ പാട്ടെഴുത്തുകാരുടെ പാട്ടുകൾ അവർക്കൊപ്പം ഇരുന്ന് കേട്ട് ആസ്വാദകർ പാട്ടഴകിൽ ലയിച്ചു. നാട്ടുകാരുടെ പാട്ടുകൾ കേൾക്കാൻ സംഗീതപ്രേമികളുടെ നിറഞ്ഞ സദസ്സായിരുന്നു. റഫീഖ് അഹമ്മദിന്റെ പറയാൻ മറന്ന പരിഭവങ്ങൾ, മഴ കൊണ്ടുമാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, തൊട്ടുനോക്കാതെ ബി കെ ഹരിനാരായണന്റെ ഓലഞ്ഞാലിക്കുരുവി, ജീവാംശമായി താനെ, ആരോ ആരോ തുടങ്ങിയ 30 ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു പാട്ടുവെട്ടം എന്ന സംഗീത പരിപാടി. ഹരിനാരായണനും റഫീഖ് അഹമ്മദും ആസ്വാദകർക്കൊപ്പമിരുന്നാണ് തങ്ങളുടെ ഗാനങ്ങൾ ആസ്വദിച്ചത്. നടൻ വി കെ ശ്രീരാമൻ, ഡോക്ടർ ഹരികൃഷ്ണൻ, അഡ്വക്കേറ്റ് സ്മിത ഗിരീഷ് തുടങ്ങിയവരും സംഗീത പരിപാടി ആസ്വദിക്കാനെത്തിയിരുന്നു. സംഘാടക സമിതി ചെയർമാൻ എ സി മൊയ്തീൻ, MLA, ജനറൽ കൺവീനർ, നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കുന്നംകുളം. സംസ്ഥാന വ്യാപകമായി നടന്ന ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട് പരിശോധനയിൽ സോഷ്യൽ മീഡിയ വഴി ബൈക്ക് സ്റ്റണ്ട് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കുന്നംകുളം പോലീസ് നടപടി സ്വീകരിച്ചു. സോഷ്യൽ മീഡിയകളായ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ബൈക്ക് അഭ്യാസ പ്രകടനം നടന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട 5 ബൈക്കുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. സോഷ്യൽ മീഡിയ വഴി ബൈക്ക് സ്റ്റാൻഡ് നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ നുഹ്മാൻ, കെ ഷിജു, തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ രാജേഷ്, CPOമാരായ റിജിൻ ദാസ്, സുജിത്ത്, ഇക്ബാൽ എന്നിവരാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ കണ്ടെത്തിയ വാഹനങ്ങൾ ഓടിച്ചയാളുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനും വാഹനോടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതാ വികസനം പാതി വഴിയിൽ. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി 218 കോടി രൂപ ചെലവിട്ട് തൃശൂർ പാറമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുമ്പുറം വരെ 33.2 കിലോമീറ്റർ റോഡാണ് നവീകരിക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡിന്റെ രണ്ടറ്റത്തു നിന്നും പണികൾ നടത്തിയിരുന്നു. ഇതിൽ കല്ലുമ്പുറത്തു നിന്നും തുടങ്ങിയ പണികളാണ് അക്കിക്കാവിലെത്തിയതോടെ പാതിയിൽ അവസാനിപ്പിച്ചത്.
ജലാതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈൻ മാറ്റാനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിക്കാത്തതാണ് പണി നിലയ്ക്കാൻ കാരണമായി പറയുന്നത്. റോഡിന്റെ അടിയിലൂടെ പോകുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പുകൾ അക്കിക്കാവ് ഭാഗത്ത് പൊട്ടി റോഡ് തകരുന്നത് പതിവാണ്. ഇവ മാറ്റി സ്ഥാപിച്ചതിനു ശേഷം മാത്രമേ റോഡ് നിർമ്മാണം വീണ്ടും തുടങ്ങാൻ സാധിക്കൂ. ഈ പദ്ധതിക്ക് വേണ്ടി 17 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. മഴക്കാലത്ത് പെരുമ്പിലാവ് ജംഗ്ഷനിലുണ്ടാകുന്ന കടുത്ത വെള്ളക്കെട്ടിനും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. ജല അതോറിറ്റിയുടെ പൈപ്പ് മൂലം ജംഗ്ഷനിലെ കലുങ്കിന്റെ ദ്വാരം അടഞ്ഞതാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാകാനുള്ള പ്രധാന കാരണം. പൈപ്പ് മാറ്റി സ്ഥാപിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് നാളെ തുടക്കമാകും. മേടമാസത്തിലെ പ്രഥമ മുതൽ ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള ഒരു ചന്ദ്രമാസക്കാലമാണ് വൈശാഖ പുണ്യമാസാചരണം. ഈ സമയത്ത് ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുക. ദാനധർമാദികൾക്കും ദർശനത്തിനും വിശേഷപ്പെട്ട മാസമായാണ് കണക്കാക്കുന്നത്. ബലരാമ ജയന്തിയായ അക്ഷയ തൃതീയ, ശ്രീശങ്കര ജയന്തി, ബുദ്ധപൌർണമി, നരസിംഹ ജയന്തി, ദത്താത്രേയ ജയന്തി എന്നിവ വൈശാഖമാസത്തിലെ വിശേഷ ദിവസങ്ങളാണ്. ശനിയാഴ്ചയാണ് ബലരാമ ജയന്തിയായ അക്ഷയ തൃതീയ. ക്ഷേത്രത്തിൽ കഴകക്കാരുടെ വകയായി രണ്ടുനേരം മേളത്തോടെ ശീവേലിയും രാത്രി ചുറ്റുവിളക്കുമുണ്ടാകും. ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ ലോക്കറ്റിന് ഈ ദിവസം ആവശ്യക്കാർ ഏറെയാണ്. നെന്മിനി ബലരാമക്ഷേത്രത്തിലും വിപുലമായ പരിപാടികളുണ്ടാകും. വൈശാഖമാസത്തിൽ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ 4 സപ്താഹങ്ങൾ നടക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദിവസവും വൈകിട്ട് ഭക്തി പ്രഭാഷണവും ഉണ്ടാകും. മെയ് 19 വൈശാഖമാസ സമാപനം. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 4,91,61,707 രൂപയും 2 കിലോ 752 ഗ്രാം 100 മില്ലിഗ്രാം സ്വർണവും 18 കിലോ 100 ഗ്രാം വെള്ളിയും ലഭിച്ചു. നിരോധിച്ച 1,000 രൂപയുടെ 9 500 39 നോട്ടുകളും ലഭിച്ചു. SBI ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ കിഴക്കേ നടയിലെ ഈ ഭണ്ഡാരത്തിൽ നിന്ന് 15,05,426 രൂപയും ലഭിച്ചു. മാർച്ച് 13 മുതൽ ഏപ്രിൽ 9 വരെയുള്ള കണക്കാണിത്. യുവതിയെ പ്രണയം നടിച്ച് ചതിയിൽപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറമനേങ്ങാട് ചേറ്റകത്തഞ്ഞാലിൽ റിയാസിനെയാണ് SITC അനുരാജ് അറസ്റ്റ് ചെയ്തത്. വിവാഹിതയായ യുവതിയെയാണ് പ്രണയം നടിച്ച് വശത്താക്കി റിയാസ് പീഡിപ്പിച്ചത്. യുവതിയെ കുന്നംകുളത്തുള്ള ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിനിരയാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് പലതവണ പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പോലീസ് പന്നിത്തടത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KA ഷാജി, സിവിൽ പോലീസ് ഓഫീസർമാരായ AV സജീവ്, KS ഓമന, അഭിനന്ദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മീറ്റിംഗ് നോട്ടീസ് നൽകാത്തതിനെ തുടർന്ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിഷേധം. മീറ്റിംഗ് അജണ്ട നോട്ടീസ് സമയബന്ധിതമായി കിട്ടാത്തതിനെ തുടർന്ന് ഇന്ന് നടത്തിയ അടിയന്തര യോഗത്തിൽ നിന്നും മെമ്പർമാർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. തങ്ങൾക്ക് അജണ്ട ലഭിക്കുന്നത് മീറ്റിംഗ് തുടങ്ങിയതിനു ശേഷം മാത്രമാണെന്നും നിരന്തരമായി മീറ്റിംഗ് നോട്ടീസ് മുന്നേ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഈ ആവശ്യം ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. പഞ്ചായത്തിരാജ് ആക്ട് പ്രകാരം 3 ദിവസത്തിന് മുന്നേയായി മീറ്റിംഗ് നോട്ടീസ് ജനപ്രതിനിധികൾക്ക് നൽകേണ്ടതാണ്. 2.5 വർഷമായി നിരന്തരം ഈ ആവശ്യം പ്രതിപക്ഷ മെമ്പർമാർ ഉന്നയിക്കാറുള്ളതാണ്. ചുരുക്കം മീറ്റിംഗുകൾക്ക് മാത്രമാണ് പോസ്റ്റലായിട്ട് നോട്ടീസ് ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ പ്രതിപക്ഷം നോട്ടീസ് ആവശ്യപ്പെടുമ്പോൾ വാട്സപ്പിൽ അയക്കാറുണ്ടെന്നാണ് മറുപടി ലഭിക്കുന്നതെന്നും പറഞ്ഞു. എന്നാൽ ഇത്തവണ മീറ്റിംഗിന് അത്തരത്തിൽ പോലും അജണ്ട പ്രതിപക്ഷ മെമ്പർമാർക്ക് ലഭിച്ചിട്ടില്ല എന്നും അജണ്ട മുൻകൂട്ടി ലഭിച്ചാൽ മാത്രമാണ് മെമ്പർമാർക്ക് ആ വിഷയത്തെപ്പറ്റി പഠിക്കുവാനും കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂവെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഇതിന് ഒരു നടപടിയുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകാനാണ് മെമ്പർമാർ തീരുമാനിച്ചിട്ടുള്ളതെന്നും BDO പ്രസിഡന്റിന്റെയും നിരുത്തരവാദിത്തപരമായ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ്, മെമ്പർമാരായ ബിജു പള്ളിക്കര, ഗ്രീഷ്മ ഷനുജ്, ജിസ്ന ലത്തീഫ്, AS ഷിഹാബ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾക്ക് മീറ്റിംഗ് കൃത്യമായി, അതായത് രേഖ മൂലം ഞങ്ങൾക്ക് കിട്ടാറില്ല. പലപ്പോഴും വാട്സപ്പിലാണ് അജണ്ടയും കാര്യങ്ങളും അറിയിക്കാറ്, അല്ലെങ്കിൽ വന്നാൽ കഴിയും, അതും അല്ലെങ്കിൽ പോസ്റ്റലില് എപ്പോഴെങ്കിലും കിട്ടും. കഴിഞ്ഞ മാസത്തിൽ ഇതുപോലെ 30-ാം തീയതി യോഗം വെച്ചതിന്, ഞങ്ങളുടെ സാധാരണ യോഗം വെച്ചതിന്
അജണ്ട ചോദിച്ചപ്പോൾ ഹോസ്റ്റലിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അജണ്ട അപ്പോഴും കിട്ടിയിട്ടില്ല. ഒരു സമയം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കതിൽ നേരത്തെ കാല ഈ മീറ്റിംഗ് നോട്ടീസിൻ്റെ ചട്ടപ്രകാരം ഞങ്ങൾക്ക് കിട്ടാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതുവരേക്കും കളക്ടർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരേക്കും അതിനെക്കുറിച്ച് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മീറ്റിംഗ് സുഖപരമായിട്ട് നടത്തി പോകുന്നതിനും ഞങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ച് പഠിച്ച് അവതരിപ്പിക്കാനും ഇതിൻ്റെ അജണ്ട ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയേണ്ടതുണ്ട്. അത് കൃത്യമായി ഒരു അറിയിക്കില്ല. ഒരു നിഷേധാത്മക നിലപാടാണ് ഈ കാര്യത്തിലുള്ളത്. സിസിടിവി ന്യൂസ് ചാവക്കാട്. റോഡിൽ നിന്നും ലഭിച്ച ബാഗ് ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച് പൊതുപ്രവർത്തകൻ മാതൃകയായി. കാണിയാമ്പാൽ മേൽവീട്ടിൽ മനീഷാണ് രേഖകളും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് ഉടമയായ സിസിടിവി സീനിയർ സബ് എഡിറ്റർ രമ്യ സനില്ല തിരിച്ചേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നെഹ്റു നഗറിൽ നിന്നും ബാഗ് മനീഷിന് ലഭിച്ചത്. സിസിടിവി ഓഫീസിൽ നിന്നും രാത്രി വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുന്നതിനിടെയാണ് രമ്യയുടെ ബാഗ് നഷ്ടപ്പെട്ടത്. കുടുംബത്തോടൊപ്പം ഇതുവഴി വന്ന മനീഷിന് ബാഗ് ലഭിക്കുകയായിരുന്നു. ബാഗിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണിലേക്ക് വിളിച്ചതിനെ തുടർന്നാണ് ഉടമയെ തിരിച്ചറിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ സിസിടിവി ഓഫീസിലെത്തിയ മനീഷ് രമ്യയ്ക്ക് ബാഗ് കൈമാറുകയായിരുന്നു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ഒന്നിന്റെ ശുചിത്വോത്സവം ബാലസഭ ഹരിത ക്യാമ്പയിനിന്റെ സി ഡി എസ് തല പരിശീലനം ടൗൺ ഹാളിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് ചെയർപേഴ്സൺ ശശികല അനിരുദ്ധൻ അധ്യക്ഷയായി, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ഷെബീർ എന്നിവർ സംസാരിച്ചു. ബാലസഭാ കൺവീനർ വിദ്യ അഭിലാഷ് സ്വാഗതവും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ വിനയ വത്സൻ നന്ദിയും പറഞ്ഞു. ബാലസഭ ആർ പി അനു ക്ലാസ് നയിച്ചു. ബാലസഭ കുട്ടികൾ, എ ഡി എസ്, എസ് ടി കൺവീനർമാർ, സി ഡി എസ് അംഗങ്ങൾ, എൻ യു എൽ എം പ്രതിനിധികൾ, കുടുംബശ്രീ അക്കൗണ്ട് സുമി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ ഭാവി തലമുറയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക, വ്യക്തി, കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഓഡിറ്റ് കുട്ടികളിലൂടെ നടപ്പാക്കുക, കുടുംബങ്ങളിലും സമൂഹത്തിലും സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യങ്ങളുടെ തോത് കുറയ്ക്കുക തുടങ്ങിയവയാണ് പരിശീലനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെടും. ഈ മാസം 24 പെരുമ്പിലാവ് ജംഗ്ഷനിൽ റോഡിന് കുറുകെ പൈപ്പിടൽ പ്രവൃത്തി നടക്കുന്നതിനാൽ പട്ടാമ്പി റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം നേരിടുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭാ ഹരിത ക്യാമ്പയിൻ ശുചിത്വോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഇ കെ നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ശുചിത്വോത്സവ ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ അധ്യക്ഷനായി. അധ്യാപകനും എൻ സി സി പരിശീലകനുമായ പി ജെ സ്റ്റൈജു മാസ്റ്റർ ക്ലാസ്സിന് നേതൃത്വം നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ദിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസിസ്, അഡ്വക്കേറ്റ് പി വി നിവാസ്, രാജീവ് വേണു, ജയന്തി ടീച്ചർ എ എ കൃഷ്ണൻ, സെബീന റിറ്റോ, ജയൻ പാണ്ഡ്യത്ത, സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ഗവൺമെന്റ് ആശുപത്രികളിൽ ഹീമോഫീലിയ രോഗചികിത്സാ സൗകര്യവും ഡോക്ടർമാരുടെ സേവനവും മരുന്നും ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ഹീമോഫീലിയ കുന്നംകുളം ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ഇ രഘുനന്ദനൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അക്കിക്കാവ് കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ April 23 ലോക ഹീമോഫീലിയ ദിനം നടത്തും. കുന്നംകുളം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദിനാചരണത്തിൽ പത്മശ്രീ ഡോക്ടർ പി നളിനി പോണ്ടിച്ചേരി, പത്മശ്രീ ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സഖ്ദേവ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിവരുന്ന ദേശീയ അവാർഡ് ഹെമറ്റോളജിസ്റ്റും അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറുമായ ഡോക്ടർ നീരജ് സിദ്ധാർത്ഥിനെ സമർപ്പിക്കും. 20,000 രൂപയും ഫലകവുമാണ് അവാർഡ്. ഡോക്ടർ സുശീല ഇൻഹയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി വി റോഷ്, ഹിമോഫീലിയ ഫെഡറേഷൻ റീജിയണൽ കൌൺസിൽ ചെയർമാൻ ജിമ്മി മാനുവൽ, ഡോക്ടർ സിസ്റ്റർ മെർലി, ഡോക്ടർ കെ അശോക് വർമ്മ, ഡോക്ടർ ബി സുശാന്ത് തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങുകൾക്ക് ശേഷം ഹീമോഫീലിയ ഫിസിയോതെറാപ്പി, ദന്തരോഗം തുടങ്ങിയ ക്ലിനിക്കുകൾ നടത്തുമെന്നും ഭാരവാഹികളായ ഭാഗ്യഷ്, ഷീബ എന്നിവർ അറിയിച്ചു. വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹതയുടെ ദേവാലയത്തിലെ 141-ാം സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി. April 16 മുതൽ 19 വരെയായിരുന്നു തിരുനാൾ ആഘോഷം. ഞായറാഴ്ച നടന്ന പ്രസിദ്ധേന്തി വാഴ്ചയ്ക്ക് ഒരുമനയൂർ ഇടവക വികാരി ഫാദർ ജോബി കുണ്ടുകുളങ്ങര നേതൃത്വം നൽകി. തുടർന്ന് സ്വിച്ച്ഓൺ കർമ്മം വടക്കേക്കാട് എസ് എച്ച്ഒ അമൃതരംഗൻ നിർവഹിച്ചു. തിങ്കളാഴ്ച രാവിലെ രൂപം എഴുന്നള്ളിപ്പ്, അമ്പ്, വള, വെഞ്ചിരിപ്പ്, കപ്പേളകളിൽ ലതീനിയ നൊവേന എന്നിവയും രാത്രി മെഗാ ബാൻഡ് മേളവും അരങ്ങേറി. ചൊവ്വാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ജോജോ ചാക്കുമുട്ടിൽ സഹകാർമ്മികനായി. ഫാദർ വർഗീസ് പാലത്തിങ്കൽ സന്ദേശം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് 300-ഓളം പൊതിച്ചോറുകൾ വിവിധയിടങ്ങളിൽ വിതരണം ചെയ്തു. കുർബാനയ്ക്ക് ഇടവക വൈദികൻ ഫാദർ അനിൽ തലക്കോട്ടൂർ കാർമ്മികനായി. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും വർണ്ണമഴയും
തൃശൂർ ഒക്ടേവ്സ് അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായി. ബുധനാഴ്ച രാവിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഒപ്പീസും നടന്നു. രാത്രി 7 മണിക്ക് കോഴിക്കോട് രംഗഭാഷയുടെ മൂക്കുത്തി എന്ന നാടകത്തോടെ പരിപാടികൾക്ക് സമാപനമായി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ജനറൽ കൺവീനർ ജിജു തോമസ്, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പുന്നേർകുളം. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ആന്റണി ചിറ്റലപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് തീർത്ഥ കേന്ദ്രത്തിലെ 85-ാം പ്രതിഷ്ഠ തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ശംഷാബാദ് രൂപത മെത്രാൻ മാർ റാഫേൽ തട്ടിൽ കാർമ്മികനായി പ്രസിദ്ധേന്തി വാഴ്ച, ദിവ്യബലി, പ്രദക്ഷിണം എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലെ ദീപാലങ്കാരം, നിലപ്പന്തൽ എന്നിവയുടെ സ്വിച്ച് ഓൺ നിർവഹിക്കും. തീർത്ഥകേന്ദ്രത്തിലെ ദീപാലങ്കാരം മുരളി പെരുന്നലി എംഎൽഎയും നിലപ്പന്തൽ ഗുരുവായൂർ ACP KG സുരേഷും സ്വിച്ച് ഓൺ ചെയ്യും. വൈകിട്ട് 7 വയലിൻ മ്യൂസിക് നൈറ്റ് സംഗീത പരിപാടി അരങ്ങേറും. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ദിവ്യബലിക്ക് ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചതിരിഞ്ഞ് 5 അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കാർമ്മികനായി കിരീട സമർപ്പണവും ദിവ്യബലിയും നടക്കും. തുടർന്ന് തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദവും ഉണ്ടാകും. രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകൾ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ച ശേഷം തേര് മത്സരവും ബാൻഡ് മത്സരവും അരങ്ങേറും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ തീർത്ഥകേന്ദ്രത്തിൽ രാവിലെ 5:30, 7, 8:30, വൈകിട്ട് 4 ദിവ്യബലിയും രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജിബിൻ താഴേക്കാടൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 6 ഇടവക ദേവാലയത്തിൽ ദിവ്യബലിയും തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് കിരീടം എഴുന്നള്ളിപ്പും നടക്കും. ഞായറാഴ്ച രാവിലെ തിരുക്കർമ്മങ്ങൾ തീർത്ഥകേന്ദ്രത്തിൻ്റെ കുർബാന ഉണ്ടായിരിക്കും. വൈകിട്ട് 6 ഇളവ് പുതിയ കുർബാന, അതിനുശേഷം അവിടെ നിന്ന് ആഘോഷമായ കിരീട എഴുന്നള്ളിപ്പ് മാതാവിലേക്ക് വരുന്നതാണ്. കിരീടം എഴുന്നള്ളിപ്പ് സമാപിച്ച ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7:30 മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ് എന്നീ തിരുകർമ്മങ്ങളോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ CT ഫ്രാൻസിസ്, CT ജെയിംസ്, മിൽട്ടൺ ഫ്രാൻസിസ്, ജസ്റ്റിൻ ജോസ്, ജനറൽ കൺവീനർ PJ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകും. ട്രസ്റ്റി മിൽട്ടൺ ഫ്രാൻസിസ്, ജനറൽ കൺവീനർ PJ ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ സേവി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള നിത്യസഹായ അമൃതത്തിന്റെ വെഞ്ചരിപ്പ് നടന്നു. വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഉണക്കല്ലരി, ശർക്കര, നെയ്യ്, കൽക്കണ്ടം എന്നിവ ഉപയോഗിച്ചാണ് വിശ്വാസികൾക്കായി നേർച്ചയായി നൽകുന്ന നിത്യസഹായ അമൃതം തയ്യാറാക്കിയിരിക്കുന്നത്. ആലുവയിലുള്ള രാമദാസിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അമൃതം നിർമ്മിക്കുവാൻ നേതൃത്വം നൽകിയത്. നിത്യസഹായ അമൃതത്തിന്റെ വെഞ്ചരിപ്പ് ചടങ്ങിൽ സഹവികാരി റവറൻഡ് ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ CT ഫ്രാൻസിസ്, CT ജെയിംസ്, മിൽട്ടൺ ഫ്രാൻസിസ്, ജസ്റ്റിൻ ജോസ്, തിരുനാൾ ജനറൽ കൺവീനർ PJ ജോൺസൺ, നിത്യസഹായ അമൃതം കൺവീനർ CJ ബാബു, ജോയിന്റ് കൺവീനർ ET ഫ്രാൻസിസ് എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ കാവിയുടെ സെന്റ് ജോസഫ് ദേവാലയത്തിൽ 4 നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം ഗുരുവായൂർ പോലീസ് SHO PK മനോജ് കുമാർ വൈദ്യുത ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 6 അതിരൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ഡൊമിനിക് തലക്കോടിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് കൂടുതുറുക്കൽ, തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവയും നടക്കും. തുടർന്ന് 12 യൂണിറ്റുകളിലേക്ക് അമ്പ്, വള എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 10:30 സമാപിക്കും. ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡോക്ടർ ലിൻസൺ തട്ടിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് ഡോക്ടർ വർഗീസ് മേലിട്ട പാലത്തിങ്കൽ കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണവും വർണ്ണക്കാഴ്ചയും നടക്കും. തിങ്കളാഴ്ച രാവിലെ 6:30 മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ദിവ്യബലിക്ക് ശേഷം വൈകിട്ട് നടക്കുന്ന സംഗീത നിശയുടെ തിരുനാളിന്റെ സമാപനമാകും. വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ഭാരവാഹികളായ MD ഡെന്നി, കിരൺ ലാസർ, റോഷൻ വർഗീസ്, MF ജോയ്, സിജോ ജോസ് ചെറുവത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. പുനിയൂർ ഗ്രാമപഞ്ചായത്ത് മന്നരാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് ഫെസ്റ്റ്
ഏപ്രിൽ 22 മുതൽ 30 വരെ വിവിധ പരിപാടികളോടെ നടത്തും. 22-ന് വൈകിട്ട് 5 മണിക്ക് നടത്തുന്ന ഈദ് സംഗമം ടി എൻ പ്രതാപൻ എംപി ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. 6 മണിക്ക് പ്രസീത ചാലക്കുടി നയിക്കുന്ന മെഗാ ഷോ ഉണ്ടായിരിക്കും. 23-ന് വൈകിട്ട് 6 മണിക്ക് ഷെമീർ പട്ടുറുമൽ നയിക്കുന്ന ഗാനമേളയും 24-ന് വൈകിട്ട് കുറുക്കനച്ചാൽ എടയൂർ മന്നലാംകുന്ന് എന്നിവിടങ്ങളിൽ നിന്ന് 4 മണിക്ക് ഘോഷയാത്ര മന്നലാംകുന്ന് സെന്ററിൽ സംഗമിച്ച് 6 മണിക്ക് ബീച്ചിൽ എത്തിച്ചേരും. വിവിധ വാദ്യമേളങ്ങളും ഗജവീരന്മാരും ഘോഷയാത്രയിൽ അണിനിരക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. MLA എൻ കെ അക്ബർ അധ്യക്ഷത വഹിക്കും. 7 മണിക്ക് മുട്ടിപ്പാട്ട്, അറേബ്യൻ സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒപ്പന എന്നിവയും ഉണ്ടായിരിക്കും. 25-ന് വൈകിട്ട് 7 മണിക്ക് DJ നൈറ്റ്, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. ബീച്ചിനോടനുബന്ധിച്ച് ഈ ദിവസങ്ങളിൽ കാർണിവലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭാരവാഹികളായ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ, കൺവീനർ വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PA നസീർ, പബ്ലിസിറ്റി ചെയർമാൻ PK ഹസൻ, കൺവീനർ AM ഹംസകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീയതി വൈകുന്നേരം ആരംഭിച്ച് 30-ാം തീയതി അവസാനിക്കുന്ന നിലയിലാണ് ഈ പരിപാടി നടക്കുന്നത്. 22-ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP ശ്രീ TK പ്രതാപൻ ഈദ് സംഗമം ഉദ്ഘാടനം ചെയ്യും. 24-ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. ഇതെല്ലാം കലാപരിപാടികൾ ഓരോ ദിവസവും 22 മുതൽ 25 വരെ തുടർച്ചയായി വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ചു. തീരദേശ ഹൈവേ അലൈൻമെന്റ് പുനഃപരിശോധിക്കണമെന്നും കടൽഭിത്തി കെട്ടി നിലവിലുള്ള റോഡ് വീതി കൂട്ടി തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റണമെന്നുമുള്ള കടപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി NK അക്ബർ MLA നിവേദനം നൽകി. നിലവിലുള്ള അലൈൻമെന്റ് പ്രകാരം 200 വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന ആശങ്ക ഇവർ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ, വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP മൻസൂർ അലി, ശുഭ ജയൻ, മെമ്പർമാരായ മുഹമ്മദ് നാസിഫ്, ബോഷി ചാണാശേരി, സെമീറ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. എഴുത്തിടങ്ങളെ ആസ്വാദക മനസ്സിലേക്ക് ആവാഹിച്ച് നിലാവെട്ടത്തിൽ സാഹിത്യ സംഗമം നടന്നു. VK ശ്രീരാമൻ, VK ഹരിനാരായണൻ, ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവരുടെ രചനാ വൈശിഷ്ട്യങ്ങളാണ് എഴുത്തനുഭവങ്ങൾ എന്ന സാഹിത്യ സംവാദം ചർച്ച ചെയ്തത്. പാട്ടെഴുത്തിലേക്ക് ഏറെ വൈകിയാണ് താൻ എത്തിയതെന്ന് കവി റഫീഖ് അഹമ്മദ് സാഹിത്യ സംവാദത്തിൽ പറഞ്ഞു. ഓരോ കാലഘട്ടങ്ങളിലും നമ്മെ ഇളക്കിമറിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ആധുനികതയുടെ കാവ്യലോകത്തേക്കാണ് താൻ കടന്നുവന്നതെന്നും റഫീഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. കവിത അച്ചടിച്ച് കാണുക, അതിൻ്റെ കൗതുകം, അതിനുണ്ടാകുന്ന ഒരു ആത്മഹർഷം, അതൊക്കെ തീർന്നിട്ടുള്ളൊരു കാലത്താണ് ഞാൻ ഈ പാട്ടെഴുത്തിലേക്ക് വരുന്നത്. പക്ഷെ അതൊരു കൗതുകം ഉണ്ടായിരുന്നു, ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ എഴുതുന്ന വരികൾ പാട്ടായിട്ട് മാറുന്നതും വേറെ ആളുകൾ പാടുന്നതും അത് മറ്റാളുകൾ ഓർക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും ഒരു ഒരു ഉന്മാ ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ഞാൻ എഴുതിയ സംഗതികളിൽ നിന്നും അത് കുറച്ച് കഴിയുമ്പോൾ എന്നിൽ നിന്ന് വേറിട്ട് പോയിട്ടൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം ഞാൻ സത്യത്തിൽ എപ്പോഴും സ്വന്തമായിട്ട് കേൾക്കുകയും ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് ഞാൻ എഴുതിയ പാട്ടുകളല്ല. തൻ്റെ എഴുത്തിനെ കൃത്യമായി നിർവചിക്കാൻ തനിക്ക് ഇതേവരെ സാധിച്ചിട്ടില്ലെന്നും എഴുത്തുവഴികളിൽ സ്ഥിര സാന്നിധ്യമാകാൻ ശ്രമിച്ചിട്ടില്ലെന്നും VK ശ്രീരാമൻ പറഞ്ഞു. കഥകളോ ചരിത്രമോ പറയുന്നതുപോലെ തൻ്റെ എഴുത്തിനെ കരുതാനാവില്ലെന്നും ശ്രീരാമൻ വ്യക്തമാക്കി. കുന്നംകുളത്തിന്റെ തനതു സാഹിത്യം ഇനിയും പുറത്തു വന്നിട്ടില്ലെന്നും അതൊരു പരിമിതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ഈ കുന്നംകുളത്ത് സാഹിത്യകാരന്മാരുണ്ടായാലും കുന്നംകുളത്തിന്റെ ഒരു തനത് ചരിത്രം അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ ഇനിയും പുറത്തു വന്നിട്ടില്ല. അത് സാഹിത്യത്തിലൂടെ അല്ല വരേണ്ടത്, ചരിത്രപരമായിട്ട് ഇനിയും വന്നിട്ടില്ല എന്നുള്ള ഒരു പോരായ്മ ഈ കുന്നംകുളത്തിനുണ്ട്. വസ്തുത്തിൽ കുന്നംകുളത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം കിടക്കുന്നത് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതൊന്നും ഇതുവരെ ഒരു ചരിത്രമായിട്ട് രേഖപ്പെടുത്തിയിട്ട് അവിടെയും ഇവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സമഗ്രമായിട്ടുള്ളൊരു ചരിത്രമായിട്ട് ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കുന്നംകുളത്തിൻ്റെ ഈ സാഹിത്യത്തിലെ ഒരു കുറവാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇനിയും വേണ്ടതാണ്. ഇപ്പോൾ ഈ എല്ലാ കലകളും വിശ്വസിപ്പിക്കലാണെന്ന് VK ഹരിനാരായണൻ പറഞ്ഞു. സംഗീതം പാട്ടുകളിൽ സംഗീതം കൂടി അതിൻ്റെ ഭാഷയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് ഒരാൾ പാടും, ആർക്കും എങ്ങനെയും പാടാം. പക്ഷേ ഇപ്പോൾ
ദേവരാജൻ മാഷ്ടർ ഒരു പാട്ട് എടുത്തിട്ട് അത് സിന്ധുഭൈരവിയല്ലേ, അത് മോഹനമല്ലേ എന്ന് ചോദിച്ച് ഒരു ആലാപമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പാടുമ്പോൾ ഈ ദേവരാജൻ മാഷ് തന്നെ മോഹനത്തിൽ കുറേ പാട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഒന്നിനൊന്ന് വ്യത്യാസമാണ്. എന്നാൽ എല്ലാ കലകളിലും അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. സംഗീതം എന്നത് ആസ്വാദകരുടെ സുതാര്യമായ മനസ്സിലാക്കലാണെന്നും ഹരിനാരായണൻ പറഞ്ഞു. പലരും അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് പാട്ട് പാടുന്നത്. സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചെയ്യാം, പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യം ഉപയോഗിച്ചൊരു പാട്ടിൻ്റെ വരി മാറ്റുമ്പോൾ അതിന് പാരഡി എന്നാണ് പറയുന്നത്. പാരഡി മോശം എന്നല്ല പറയുന്നത്. അതുപോലെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഈ സംഗീതത്തിൻ്റെ സ്വരപ്പെടുത്തൽ മാറ്റുമ്പോൾ ഭാഷ മാറ്റുകയാണ് ചെയ്യുന്നത്. അത്തരം കവർ സോങ്ങുകൾക്കും വേറെ എന്തെങ്കിലും ഭാഷ പാരഡി പോലെ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ഞാൻ അതിൽ പറഞ്ഞത്. സാഹിത്യ ലോകത്ത് കഥയ്ക്കും കവിതയ്ക്കുമൊപ്പം ചരിത്രത്തിനും യാത്രകൾക്കും പ്രാധാന്യം നൽകണമെന്ന് ഡോക്ടർ ഹരികൃഷ്ണൻ വ്യക്തമാക്കി. സ്കൂൾ തന്നെ ഞങ്ങളുടെ ഒരു പബ്ലിഷിംഗ് ഹൗസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതായത് ഞാൻ തന്നെയായിരുന്നു നടത്തിക്കൊണ്ട് പോയിരുന്നത്. പുസ്തകം നമ്മൾ പേജ് നമ്മൾ വെട്ടി തുന്നി പുസ്തകം ഉണ്ടാക്കി അതിലെഴുതി എല്ലാ ആഴ്ചയിലും ഒരു വാരിക ഇറക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചില പുസ്തകങ്ങളും ഇറക്കും. അങ്ങനൊരു പ്രതിഭ എന്നായിരുന്നു എൻ്റെ പേര്. പ്രതിഭ ബുക്ക് ഹൗസ് ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ എഴുതി എഴുതി അങ്ങനെ വന്നുപോലെയിരിക്കും. അത് അങ്ങനെ അബദ്ധം ഉണ്ടെന്ന് അത് വലിയ കാര്യമായിട്ടൊന്നും എഴുതും. മുൻ MLA KV അബ്ദുൽ ഖാദർ, KP പ്രേമൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് സ്മിത ഗിരീഷ് മോഡറേറ്ററായി. സാഹിത്യ സംവാദത്തിനൊടുവിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നിലാവട്ടം സ്നേഹോപഹാരം നൽകി. CCTV ന്യൂസ്, കുന്നംകുളം. തമിഴ്നാടിനെയും കർണാടകയും വെല്ലും വിധം തണ്ണിമത്തൻ കൃഷിയുമായി രണ്ട് സുഹൃത്തുക്കൾ. കത്തി ജ്വലിക്കുന്ന വേനലിൽ മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്നതാണ് ഇവരുടെ 2 ഏക്കർ തണ്ണിമത്തൻ തോട്ടം. എടപ്പാൾ വട്ടംകുളം സ്വദേശികളായ ശരത്തും നഹാസും തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലെ കൃഷിരീതി നേരിട്ട് പോയി കണ്ടു പഠിച്ചാണ് തണ്ണിമത്തനും കിരണനും കൃഷിയിറക്കിയത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇറക്കിയ സീസൺ കൃഷിയിൽ നല്ല വിളവാണ് ലഭിച്ചത്. നാടൻ വിത്തിനു പുറമെ ഇറാനിൽ നിന്നു കൊണ്ടുവന്ന വിത്തും കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ടൺ കണക്കിന് തണ്ണിമത്തൻ ഈ തോട്ടത്തിൽ നിന്ന് വിൽപ്പന കഴിഞ്ഞു. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷിയിൽ നിന്നും നല്ല വിളവാണ് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിയെക്കുറിച്ച് അറിയാനും തണ്ണിമത്തൻ വാങ്ങാനും കത്തുന്ന വേനലിലും നിരവധി പേരാണ് ഇവരുടെ വട്ടംകുളം കുളങ്ങര പാടത്ത് എത്തുന്നത്. അതേപോലെ അവർ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ കാണിച്ചെന്ന് അവിടുന്ന് അവരുടെ പണിക്കാരനെ കൊണ്ടിട്ടാണ് നമുക്ക് ചെയ്തതെന്ന്. നമുക്ക് ഇനി ഇതിവിടെ സക്സസ് ആവും, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കൃഷി തന്നെയാണ്. ഇതിൻ്റെ ഈ ഷീറ്റ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പാക്കേജൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കുക വേണമെങ്കിൽ, പറമ്പുകളുണ്ട് വെച്ചാൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ 100% വിളവ് കിട്ടും ചെയ്യും ഇവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കൃഷി കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടേക്ക് വരാം. കുളങ്കരപ്പാടത്താണ് നമ്മളെ എടപ്പാളെന്ന് കയറ്റം കയറുമ്പോൾ, ഒട്ടമതികളുടെ കയറ്റം കയറുമ്പോൾ റൈറ്റ് സൈഡിലുള്ള വഴിയാണ്. എല്ലാവർക്കും ഇവിടെ വന്നിട്ട് കാണാം. ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്തും. ഈ ഒരു കൃഷി രീതി, ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം യൂണിറ്റിലെ കാണിയാമ്പാൽ ഏരിയയുടെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര പഠനയാത്രയുടെ ഭാഗമായി പുരാതന ശേഷിപ്പുകളായ കക്കാട്, മുനിമട, ചൊവ്വന്നൂർ ഗുഹ, കൊടക്കല്ല് പറമ്പ്, ഇയാൽ ഗുഹ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. കേന്ദ്ര പുരാവസ്തു വകുപ്പിലെ സീനിയർ കൺസർവേഷൻ അസിസ്റ്റന്റ് മോസിനെയാണ് സന്ദർശനത്തിന് സഹായ സഹകരണങ്ങൾ നൽകിയത്. കേന്ദ്ര പുരാവസ്തു വകുപ്പിലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് സജീഷ് അവിൽത്തൊടി, പ്രമോദ് ചെറിയാൻ, രവി കടവലൂർ എന്നിവർ പുരാതന ശേഷിപ്പുകളെ സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു. കൊടക്കല്ല് പറമ്പിൽ വെച്ച യൂണിറ്റ് അംഗങ്ങൾക്ക് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വിജയികളായവർക്ക് സമ്മാന വിതരണവും നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കുന്നംകുളം യൂണിറ്റ് സെക്രട്ടറി മനോഹരൻ, തങ്കമണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KSRTC അടച്ചു പൂട്ടിച്ച് K-SWIFT വളർത്താൻ മാനേജ്മെന്റ് കാണിക്കുന്ന നടപടികളെ പിന്തുണയ്ക്കാനും അംഗീകരിക്കാനും സർക്കാർ തയ്യാറാവുന്നതിനോട് യോജിക്കാനാവില്ലെന്ന് മുൻമന്ത്രിയും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP രാജേന്ദ്രൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണിയെടുത്ത തൊഴിലാളിക്ക് ശമ്പളം നൽകാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറിയാലും സർക്കാരിന് എങ്ങനെയാണ് കൈയൊഴിയാൻ കഴിയുക? എന്നിട്ടും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തും തുടർച്ചയായി ശമ്പളം മുടങ്ങുന്ന സാഹചര്യം അപമാനകരമാണ്. സുദീർഘമായ പോരാട്ടത്തിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും ഔദാര്യമായി മാറിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ബോണസ് നിഷേധം പോലും ഈ കാലയളവിൽ നടന്നതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുകയെന്നും അദ്ദേഹം ചോദിച്ചു. ടൗൺഹാളിലെ ഫ്രീഡം ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് M ശിവകുമാർ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ജി രാഹുൽ, എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ്, മുൻ എം എൽ എ ഗീതാ ഗോപി, സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ, ജില്ലാ കൌൺസിൽ അംഗം സി വി ശ്രീനിവാസൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ, കൌൺസിലർമാരായ സുബിത സുധീർ, ബിന്ദു പുരുഷോത്തമൻ, പി വി മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് ആദായിയുടെ ഓർമ്മ പെരുന്നാൾ 22-23 ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാളിനെ ഞായറാഴ്ച വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ കുടിയേറ്റം നടത്തി. ശനിയാഴ്ച വൈകിട്ട് 6 സന്ധ്യാ നമസ്കാരം, പെരുന്നാൾ സന്ദേശം എന്നിവയുണ്ടാകും. ഞായറാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധ കുർബാന, പെരുന്നാൾ സന്ദേശം, പെരുന്നാൾ പ്രദക്ഷിണം, സ്നേഹവിരുന്ന് എന്നിവയും, വൈകിട്ട് 4 എം പി പി എം സൺഡേ സ്കൂൾ വാർഷികവും സമ്മാനദാനവും നടക്കും. പരിപാടികൾക്ക് വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി സി യു ശലമാൻ, സെക്രട്ടറി പി സി താരിക്കുട്ടി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. കുനമൂച്ചിയിലെ കുട്ടിക്കൂട്ടം 2023 ശാസ്ത്ര പ്രതിഭയായി തിരഞ്ഞെടുത്ത ആര്യദേവിയെ വീട്ടിലെത്തി ആദരിച്ചു. സംസ്ഥാന സയൻസ് ടാലന്റ് പരീക്ഷയിലും വിവിധ ശാസ്ത്ര മത്സരങ്ങളിലും ഉന്നത വിജയം നേടി നാടിന് അഭിമാനമായ മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് വിദ്യാർത്ഥിനി പി എൻ ആര്യദേവിക്ക് ശാസ്ത്ര പ്രതിഭാ പുരസ്കാരവും കേശവാർഡും കൈമാറി. അരിയന്നൂരിൽ ആര്യദേവിയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ വെസ്റ്റ്മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂൾ അധ്യാപികയായ അമ്പിളി പീറ്റർ ഉപഹാരം നൽകി. പറപ്പൂർ സെന്റ് ജോൺസ് സ്കൂൾ അധ്യാപകനായ ടി ജെ ബിജു ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ആര്യദേവിയുടെ സഹോദരി ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ പി എൻ അപർണയെ കൊരട്ടി ഇൻഫോ പാർക്കിലെ എഞ്ചിനീയർ ജോമി ജോൺസൺ ഉപഹാരം നൽകി ആദരിച്ചു. ശാസ്ത്രവിഷയങ്ങളിൽ ഉന്നത വിജയം നേടാൻ പ്രാപ്തരാക്കിയ മാതാപിതാക്കളായ പി വി നാരായണനെയും പി കെ സാവിത്രിയെയും മേജർ പി ജെ സ്റ്റൈജു പൊന്നാട് അണിയിച്ചു. സി എൽ ഡൊമിനിക്ക്, പി എസ് അമൃത എന്നിവർ സംസാരിച്ചു. ആദരവിന് ആര്യദേവി നന്ദി പറഞ്ഞു. 2023 അഭിനയ പ്രതിഭയായി വേലൂരിലെ ജ്വാല റോസിനെയും ചിത്രപ്രതിഭയായി പാവർട്ടിയിലെ ആരോൺ വിൻസെന്റിനെയും കുട്ടിക്കൂട്ടം ഭവനങ്ങളിൽ ചെന്ന് ആദരിച്ചിരുന്നു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ക്ലീൻ പുന്നൂർക്കുളം പരിപാടിയുടെ ഭാഗമായി മഴയത്ത് മുൻപേ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ ദിവസമായ ബുധനാഴ്ച പഞ്ചായത്ത് ഓഫീസ് മുതൽ അൾട്രാ സെന്റർ വരെ ശുചീകരണം നടത്തി. ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹിർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ സ്വാഗതം പറഞ്ഞു. രണ്ടാം ദിവസമായ വ്യാഴാഴ്ച പെരിയമ്പലം ബീച്ചിൽ നടത്തിയ പരിപാടി ജാസ്മിൻ ഷെഹിർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തേൽ മൂസ, വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി അധ്യാപകർ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പഞ്ചായത്ത് പരിധിയിൽ പരിശോധന നടത്തുമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി ടി മണികണ്ഠൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ തുടങ്ങിയവർ പറഞ്ഞു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിനെയും ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന നവീകരിച്ച ബ്ലാങ്ങാട് ഇരുമ്പു പാലം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 11.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ബ്ലാങ്ങാട് ഇരുമ്പു പാലം നവീകരിച്ചത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും തൊഴിലാളികളും സാധാരണക്കാരായ ജനങ്ങളും സ്ഥിരമായി യാത്ര ചെയ്യുന്ന പാലമാണ് ബ്ലാങ്ങാട് ഇരുമ്പു പാലം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ ശോചനീയാവസ്ഥയിലാണ് ഈ പാലം. നവീകരിച്ച ബ്ലാങ്ങാട് ഇരുമ്പു പാലത്തിന്റെ ഉദ്ഘാടനം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ മുസ്താഖലി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനലാംകുന്ന് മുഹമ്മദുണ്ണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹസീന താജുദ്ദീൻ, വിജിത സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ആഷിദ, കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കുഞ്ഞുമുഹമ്മദ്, സി വി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് മെമ്പർമാരായ കെ ജെ ചാക്കോ, നാസിഫ്, സുനിത പ്രസാദ്, ബി ഡി ഒ ധനീഷ് ബി, പി ടി പ്രസിഡന്റ് ബേബി വത്സൻ, പൊതുപ്രവർത്തകരായ കെ ഡി വീരമണി, സി മുസ്താഖലി, പി എൻ ആസർ, ഒ വി വേലായുധൻ, പി കെ നസീർ, റാഫി പുന്തിരുത്തി, സി പി പ്രദീപ് എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, ചാവക്കാട്. വെള്ളറക്കട സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പൊതുജനങ്ങൾക്ക് ദാഹജല വിതരണത്തിനായി തണ്ണീർ പന്തൽ ആരംഭിച്ചു. കടങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എം ടി വേലായുധൻ മാസ്റ്റർ അധ്യക്ഷനായി. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഫ്രാൻസിസ് കൊള്ളന്നൂർ, വി ശങ്കരനാരായണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി, ബാങ്ക് സെക്രട്ടറി പി എസ് പ്രസാദ്, ബാങ്ക് ബ്രാഞ്ച് മാനേജർ കെ എം നയനൻ എന്നിവർ സംസാരിച്ചു. ശുചിമുറി മാലിന്യം റോഡരികിൽ തള്ളിയ നിലയിൽ, ദുർഗന്ധം വമിച്ച് പുറത്തിറങ്ങാനാവാതെ നാട്ടുകാർ. വടക്കേക്കാട് പഞ്ചായത്തിലെ 500 ചക്കിത്തറ റോഡിൽ ഇരുട്ടിന്റെ മറവിലാണ് മാലിന്യം തള്ളിയത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. റോഡരികിലെ കാനയിൽ മാലിന്യം കെട്ടിനിൽക്കുന്നതിനാൽ പ്രദേശത്ത് ദുർഗന്ധം പരക്കുന്നുണ്ട്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
കാട്ടക്കമ്പാൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭ ഹരിത ക്യാമ്പയിന്റെ ഭാഗമായി സി ഡി എസ് തല പരിശീലന പരിപാടിയായ ശുചിത്വോത്സവം സംഘടിപ്പിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ സുജാത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിന്റു റെനി ഉദ്ഘാടനം ചെയ്തു. 13-ാം വാർഡ് മെമ്പർ രാജീവ് സോമൻ സംസാരിച്ചു. ബാലസഭ ആർ പി സബിത ഉണ്ണികൃഷ്ണൻ ശുചിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സി ഡി എസ് മെമ്പർ സുമ കുഞ്ഞിമൻ സ്വാഗതവും ഐശ്വര്യാനിൽ നന്ദിയും പറഞ്ഞു. കുന്നുകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു. കുന്നുകുളം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച നോമ്പുതുറയിൽ കുന്നുകുളം സുന്നി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി റമദാൻ സന്ദേശം നൽകി. കുന്നുകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് സുധീഷ് മേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോസ് മാളിയേക്കൽ, വൈസ് പ്രസിഡന്റ് അജ്മൽ ചമ്മന്നൂർ, രവീന്ദ്രനാഥ് കൂനത്ത്, കെ ആർ ബാബു, വാസു മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14-ാം ശിഹാബ് തങ്ങൾ അനുസ്മരണവും റിലീഫ് വിതരണവും നടത്തി. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജാതിമത വേർതിരിവില്ലാതെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുകയാണ് ഇത്തരം റിലീഫുകളിലൂടെ സാധ്യമാക്കുന്നതെന്ന് തങ്ങൾ പറഞ്ഞു. കാട്ടകമ്പാൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ അറഫ മൊയ്തുണ്ണി ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം ഇ പി കമറുദ്ദീൻ കിറ്റ് വിതരണം നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് കോക്കൂർ ആട് വിതരണവും മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിലർ ഉസ്മാൻ കല്ലാട്ടയിൽ വസ്ത്രവിതരണവും നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, കാട്ടകാമ്പാൽ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എ വൈ മുഹമ്മദ് കുട്ടി, ട്രഷറർ ഇ എം മൊയ്തുണ്ണി ഹാജി, മുസ്ലിം ലീഗ് മുൻ ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, മുസ്തഫ പട്ടിത്തടം തുടങ്ങിയവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികൾക്കുള്ള 2022-23 മൗലാന ആസാദ് അവാർഡുകൾ വിതരണം ചെയ്തു. പുനീർകുളം പരൂർ ഡ്രീം പാലസിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ അബ്ദുൾ റസാഖ്, ഡോക്ടർ രാജേഷ് കൃഷ്ണൻ എന്നിവർക്ക് ആരോഗ്യ പരിപാലന രംഗത്തെ മികവിനും ഒനിക്സ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് എം ഡി സക്കീർ, എം ടി ബ്രദേഴ്സ് ഡയറക്ടർ യാസിർ മുഹമ്മദ് എന്നിവർക്ക് യങ് എന്റർപ്രണർ അവാർഡും ഡോക്ടർ ഐ പി അബ്ദുൾ റസാഖിന് വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അവാർഡും നൽകി. മജീദ് ഡോള, അൻസർ കാരുണ്യം എന്നിവർക്ക് ജീവൻ രക്ഷാ ദൌത്യങ്ങൾക്കും കെ കെ ഹംസക്കുട്ടിക്ക് ഹരിത പലിശരഹിത മൈക്രോഫിനാൻസിനും അമീൻ അയ്യൂബിന് യുവ അഭിഭാഷകനുള്ള അവാർഡും പി ഗോപാലിന് സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുമാണ് പുരസ്കാരം നൽകിയത്. ചാലക്കുടി എംഎൽഎ പി ജെ സനീഷ് കുമാർ അവാർഡുകൾ വിതരണം ചെയ്തു. പുനീർകുളം കിഴക്കേ ചെറായി യുവതാര കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. കിഴക്കേ ചെറായി സമിതി പരിസരത്ത് വെച്ച് സി പി എഫ് ലോക്കൽ സെക്രട്ടറി എം കെ ബക്കർ ഉദ്ഘാടനം ചെയ്തു. വി താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് എസ് ഐ സിസിൽ ക്രിസ്ത്യൻ രാജ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ പ്രേമ സിദ്ധാർത്ഥൻ, അബ്ദുൾ ജലീൽ ഉസ്താദ്, ഇ പി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമിതി ഭാരവാഹികളായ കെ ഷാഫി, എം നൌഷർ, ഫിയാസ് അലി, ഷംനാദ് നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വി യൂനസ് നന്ദി പറഞ്ഞു. ഗുരുവായൂർ ചൂൽപ്പുറം സാന്ത്വനം കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുട്ടികൾക്ക് പെരുന്നാൾ വസ്ത്രം വിതരണം ചെയ്തു. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി കെ മനോജ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. സാന്ത്വനം പ്രസിഡന്റ് എം എം ലത്തീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജാഫർ ചേലക്കര മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് ഖത്തീബ് മുജീബ് റഹ്മാൻ ലത്തീഫി, മഹല്ല് പ്രസിഡന്റ് ആർ വി ഖാദർമോൻ ഹാജി, എം ടി ഹംസ, എ കെ കെ അക്ബർ, ഷാനവാസ് പുത്തമ്പല്ലി, സിയാദ് അലി, മനാഫ് കോട്ടപ്പടി തുടങ്ങിയവർ സംസാരിച്ചു. പുനീർകുളം പാപ്പാളി സലാമത്ത് നഗർ ദാറുസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി പ്രദേശവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്തിയ ആളുകൾക്ക് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. ഇബ്രാഹിം പള്ളി ഇമാം ഷെഫീഖ് ഫാളിഹ് അനുഗ്രഹ പ്രാർത്ഥന നടത്തി ഉദ്ഘാടനം ചെയ്തു. കിറ്റ് വിതരണത്തിന് പ്രസിഡന്റ് അഷറഫ് ചാലി, സെക്രട്ടറി ഫക്രുദ്ദീൻ തെങ്ങിൽ, ട്രഷറർ നൌഫൽ അസൈൻ അലാഖത്ത്, മറ്റു ഭാരവാഹികളായ ഫാറൂഖ് തേക്കേക്കാട്ടിൽ, സവാഹിർ പൊന്നാക്കാരൻ, ഷാജിർ ഹസൈനരാഗത്ത്, അഷഫ് കബീർ എന്നിവർ നേതൃത്വം നൽകി. ചാലശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹരിത നിറവ് 2023 ലീഡേഴ്സ് ക്യാമ്പും നോമ്പുതുറയും നടത്തി. ചാലശ്ശേരി അങ്ങാടിയിലുള്ള സയൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് തൃത്താല നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് കെ ടി സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ ഗാദർ ഫൈസി തലക്കശ്ശേരി പഠന ക്ലാസ്സിന് നേതൃത്വം കൊടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സലാം മാസ്റ്റർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എസ് അബ്ദുറഹിമാൻ, എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ, പഞ്ചായത്ത് നിരീക്ഷകൻ പി എം മുഹമ്മദ് ഉണ്ണിമാഷ്, എസ് ടി യു നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ കൊഴിക്കര, പഞ്ചായത്ത് ഭാരവാഹികളായ സലീം ചാലശ്ശേരി, റസാഖ് പുളിയംഞ്ഞാലിൽ അൻവർ ആലിക്കര, ഹൈദർ പട്ടിശ്ശേരി ഷറഫുദ്ദീൻ പാലക്കൽ,
താഹിർ മയിലാടിക്കുന്ന, യാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രവർത്തക സമിതി അംഗങ്ങൾ, ജില്ലാ മണ്ഡലം പഞ്ചായത്ത് കൌൺസിലർമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ, മുൻകാല നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഫൈസൽ മാഷ് സ്വാഗതവും ട്രഷറർ ഗഫൂർ കുറ്റനാട് നന്ദിയും പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സി എച്ച് സെന്റർ ഇന്നും മാതൃകാ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അശരണർക്കും രോഗികൾക്കും എന്നും ആശ്വാസമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്നും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. കടങ്ങോട് പഞ്ചായത്ത് സി എച്ച് സെന്റർ സംഘടിപ്പിച്ച പെരുന്നാൾ കിറ്റ് വിതരണവും ജി സി സി കെ എം സി സിയുടെ ചികിത്സാ സഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിലർ ഉസ്മാൻ കല്ലാട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സി എച്ച് സെന്റർ ചെയർമാൻ ഇസ്മായിൽ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. കെ എം സി സി നേതാക്കളായ നൌഫൽ ആദൂർ, അബ്ദുൽ അസീസ് കടങ്ങോട്, മുസ്ലിം ലീഗ് ജില്ലാ കൌൺസിലർ അലവി മാസ്റ്റർ കടങ്ങോട്, മുൻമണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ ആദൂർ, പഞ്ചായത്ത് ട്രഷറർ കുഞ്ഞിമുഹമ്മദ് ഹാജി വെള്ളറക്കാട്, നൌഷാദ് പള്ളിമേപ്പുറം, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാദ് ദാരിമി, ഉമ്മർ മാസ്റ്റർ ഫരീദ് ഹാജി എന്നിവർ പങ്കെടുത്തു. അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. അണ്ടത്തോട് ക്ലബ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ പി എസ് അലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ഫിറോസ് മുക്രി അകത്ത് ഏറ്റുവാങ്ങി. ക്ലബ് വൈസ് പ്രസിഡന്റ് അസ്ലം തെങ്ങിൽ, കബീർ ചാലിൽ, കെ എം ഷിഹാബ്, സജീൽ ബാവുണ്ണി, അഫ്സൽ ഫാസിൽ, സുഹൈൽ ഹാജി അകത്ത്, മുബാറക് തുടങ്ങിയവർ സംബന്ധിച്ചു. തിപ്പലശ്ശേരി ഷോഗൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഘവും മതസൌഹാർദ്ദ സദസ്സും സംഘടിപ്പിച്ചു. സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. തിപ്പലശ്ശേരി സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. പള്ളിക്കുളം വാർഡ് മെമ്പർ ഹക്കീം, എം എച്ച് ക്ലബ് പ്രസിഡന്റ് അക്ബർ ഷാ, സെക്രട്ടറി നിഹാൽ, ഷെമീർ, സഫ്വാൻ, മഹേഷ്, ഫിനോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവിലെ സാംസ്കാരിക സംഘടനയായ കൾച്ചറൽ ഫോറം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മൂൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അബ്ദുൾ ഗനി അധ്യക്ഷത വഹിച്ചു. തനിമ പെരുമ്പിലാവ് ചാപ്റ്റർ പ്രസിഡന്റ് ഷഹീദ് പാലിയത്ത് ഇഫ്താർ സന്ദേശം നൽകി. സെക്രട്ടറി ടി എ ആരിഫ്, എം എ കമറുദ്ദീൻ, അബ്ദുൽ ഫത്താഖ്, ഷാജി കൊറ്റിക്കര, ഷെബീർ ഹസൻ, മുജീബ് പട്ടേൽ, ഷക്കൂർ ഹൈദ്രോസ്, ആസിഫ് തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കഴിയൂർ സെനീത് ആർട്സ് ആൻഡ് സ്പോർട്സ് വെൽഫെയർ ക്ലബ് ഇഫ്താർ സംഗമം നടത്തി. 25 വർഷം പിന്നീട് ക്ലബ് എടക്കഴിയൂർ തിരുവത്ര അതിർത്തി പ്രദേശത്ത് നിരവധി സാംസ്കാരിക പരിപാടികൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നത്. പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി വി സുരേന്ദ്രൻ, വാർഡ് മെമ്പർ എം വി ഹൈദരാലി, എടക്കഴിയൂർ മഹല്ല് പ്രസിഡന്റ് ആർ വി മുഹമ്മദ് കുട്ടി, കിറമാൻകുന്ന് മഹല്ല് പ്രസിഡന്റ് കെ വി അഷറഫ് ഹാജി, കെ വി ഷാനവാസ്, മജീദ് പരപ്പിൽ എന്നിവർ വിശിഷ്ട വ്യക്തികളായിരുന്നു. ക്ലബ് ഭാരവാഹികളായ എൻ പി അബ്ദുൽ ഗഫൂർ, ജംഷാദ് ടി എം ഷംസുദ്ദീൻ, നൌഫൽ ടി മുഫീദ്, അഭിനവ് സി ബി, ശ്യാം രാജ്, സച്ചു, ഷാഫി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തിരുവത്ര കോട്ടപ്പുറം ബീച്ച് ആൽബിയൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അജ്മൽ ശ്രീരാജ്, ഷിമീർ എന്നിവരുടെ അനുസ്മരണാർത്ഥം റംസാൻ റിലീഫ് സംഘടിപ്പിച്ചു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ബിബിൻ ബി ഉദ്ഘാടനം ചെയ്തു. കെ എസ് ഷാഫി അധ്യക്ഷനായി. ക്ലബ് സെക്രട്ടറി ഹിഷാം സ്വാഗതം പറഞ്ഞു. ഗദീബ് ഷുഹാബ്ദീൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. യുവതിയെ വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചൂണ്ടൽ പുതുശ്ശേരി മേനത്ത് മോഹനന്റെ മകൾ 25 വയസ്സുള്ള മേക്കയാണ് വീടിന്റെ ഒന്നാം നിലയിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാധാരണയായി എഴുന്നേറ്റ് വരുന്ന സമയം കഴിഞ്ഞിട്ടും താഴേക്ക് കാണാതായതോടെ വീട്ടുകാർ മുറിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈകൾ കൂട്ടിക്കെട്ടി തലയിലൂടെ പ്ലാസ്റ്റിക് കവറിട്ട് മൂക്കിലും വായിലും പഞ്ഞി തിരിക്കിയ നിലയിലായിരുന്നു മൃതദേഹം. പിതാവ് മോഹനൻ വിദേശത്താണ് ജോലി. മാതാവ് ഉഷ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗമായിരുന്നു. എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ വിഷമത്തിലായിരുന്നു മേഘ. കുന്നംകുളം പ്രിൻസിപ്പൽ എസ് ഐ ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് കുന്നംകുളം ഒരുക്കുന്ന സംയുക്ത വി ബി എസ് 2023 ഏപ്രിൽ 24 മുതൽ 27 വരെ നടക്കും. രാവിലെ 8:30 മുതൽ 1 മണി വരെ അക്കിക്കാവ് ദീനബന്ധു മിഷൻ സെന്ററിലാണ് വി ബി എസ് നടക്കുക. തീമത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്ന ഫെയ്ത്ത് ഫാഷൻ എന്നതാണ് തീം. മാജിക്, പാട്ടുകൾ, സ്കിറ്റ്, ഗെയിംസ് തുടങ്ങിയവയാണ് വി ബി എസിന്റെ പ്രത്യേകതകളായി ഒരുക്കിയിരിക്കുന്നത്. യു പി എഫ് ചെയർമാൻ പാസ്റ്റർ പി വി ജോൺസൺ, എ ജി കുന്നംകുളം സെന്റർ പ്രസ്ബിറ്റർ പാസ്റ്റർ ഇ ജി ജോസ്, പാസ്റ്റർ എം ജി ഇമ്മാനുവൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പാസ്റ്റർ അദിൽ തിമോത്തി, ബെന്നി ജോസഫ്, പാസ്റ്റർ പി ജെ ജോണി, ഡോക്ടർ സാജൻ, സി ജേക്കബ്, പാസ്റ്റർ കെ എ ഡേവിസ് തുടങ്ങിയവർ വി ബി എസിന് നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണവില.
ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,575 രൂപ, സ്വർണം പവന് 44,600 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം. വെള്ളി ഗ്രാമിന് 81 രൂപ. ചരമം വേലൂർ തണ്ടിലം റോഡ് ചീരൂത്ത് വീട്ടിൽ വേലായുധൻ മകൻ നന്ദൻ നിധ്യാതനായി 57 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതിരുത്തിയ പള്ളം സ്നേഹതീരത്ത് നടത്തി. അജിത ഭാര്യയും നന്ദിത നവിത എന്നിവർ മക്കളുമാണ്. അക്കിക്കാവ് കാക്കശ്ശേരി വീട്ടിൽ റോബൻ ഭാര്യ റൂബി നിധ്യാതയായി. 56 വയസ്സായിരുന്നു. സിജോ സിജില എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച 10 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണത്തലായിനിപ്പുള്ളിൽ നിർത്തിയിട്ടിരുന്ന ഇറച്ചിക്കോഴി വണ്ടിക്ക് പുറകിൽ നിയന്ത്രണം വിട്ട ട്രാവലർ ഇടിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 10 പേർക്ക് പരിക്ക്. എരുമപ്പെട്ടി പാഴിയോട്ട് മുറിയിൽ ക്വാളിസും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. കുന്നംകുളം നിലാവെട്ടത്തിൽ ഒരുക്കിയ പാട്ടുവെട്ടം ശ്രദ്ധേയമായി. റഫീഖ് അഹമ്മദ്, ഹരിനാരായണൻ എന്നിവരുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകർ ആലപിച്ചത്. ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട്. സോഷ്യൽ മീഡിയ വഴി ബൈക്ക് സ്റ്റണ്ട് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയുമായി കുന്നംകുളം പോലീസ്. 5 ബൈക്കുകളാണ് പിടിച്ചെടുത്തത്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യവും വിശുദ്ധിയുമായി ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാളിനൊരുങ്ങി. ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിന് സജ്ജമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.